please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. ആദ്യ വാർത്ത തുടരുന്നു. മതിയായ ജീവനക്കാരില്ലാതെ കുമരകത്തെ മത്സ്യഗവേഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. സംസ്ഥാനത്തെ ആദ്യ മത്സ്യഗവേഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച സംസ്ഥാനത്തെ ആദ്യ മത്സ്യഗവേഷണ കേന്ദ്രമാണ് കുമരകത്തുള്ളത്. ഒരു നെല്ലും ഒരു മീനും സംയോജിത മത്സ്യകൃഷി പദ്ധതി, വംശനാശ ഭീഷണി നേരിടുന്ന മീനുകളുടെ പ്രത്യുൽപാദനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളായിരുന്നു ഇവയിൽ പ്രധാനം. ഇതിനായി 2 സയന്റിസ്റ്റുകളും 1 പ്രൊഫസറും 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും സർക്കാർ നിയമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി ഈ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഗവേഷണങ്ങളോ പുതിയ പദ്ധതികളോ ഒന്നും നടക്കുന്നില്ല. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിൽക്കുന്നതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ കാണാൻ കഴിഞ്ഞിട്ടു. വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നീട് നാദനില്ലാത്ത അവസ്ഥ തന്നെ നാദനുണ്ട്. എന്നാലും അത് ഒരു ഗവേഷണ പ്രവർത്തനങ്ങൾ വളരെയേറെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു സയന്റിസ്റ്റിനെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് ഫിഷറീസ് വകുപ്പ് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ ഭൂരിഭാഗവും കുമരകം മത്സ്യഗവേഷണ കേന്ദ്രത്തിന്റെ സംഭാവനകളാണ്. വേമ്പനാട് കായൽ തീരത്തുള്ള ഗവേഷണ കേന്ദ്രത്തിന് സമീപമാണ് പ്രധാന മത്സ്യസങ്കേതവും സ്ഥിതി ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും സംസ്ഥാനത്തിന്റെ മത്സ്യസമ്പത്തിനും പ്രയോജനപ്രദമായ സ്ഥാപനമാണ് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോട്ടയം. പോസ്റ്റൽ സർവീസ് ജോലി സ്വപ്നം കണ്ടെത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ വില്ലനായി ഓൺലൈൻ സംവിധാനം തകരാറിൽ. ടാക്സ് സേവക് തസ്തികയിലേക്ക് അപേക്ഷ അയക്കാനെത്തിയ ഉദ്യോഗാർത്ഥികളാണ് ഓൺലൈൻ തകരാറിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും പണമടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ. പണമടയ്ക്കേണ്ട അവസാന ദിവസം ഇന്ന്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ടാക്സ് സേവക് തസ്തികയിലേക്ക് അപേക്ഷ അയക്കാനായി സംസ്ഥാനത്തെ വിവിധ പോസ്റ്റ് ഓഫീസിൽ എത്തുന്നത്. എന്നാൽ ഓൺലൈൻ സംവിധാനത്തിലെ തകരാറ് മൂലം ഉദ്യോഗാർത്ഥികൾക്ക് പണമടയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് പണമടയ്ക്കാൻ സാധിച്ചത്. 2 ആഴ്ചയിൽ കൂടുതലായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നെറ്റ്വർക്ക് കംപ്ലൈന്റ് ആണ്. അതിന് പരിഹാരം കാണാൻ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നലെയും ഇന്നും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ 100 രൂപ അടക്കം ഫീസ് അടക്കാൻ വേണ്ടി ഇവിടെ നിന്ന ഒരാൾക്കും 5 മണിയായിട്ടും പൈസ അടക്കാൻ പറ്റിയിട്ടില്ല. നിരവധി ആളുകൾ സൈറ്റിലൂടെ പണമടയ്ക്കാൻ ശ്രമിച്ചതാണ് സെർവർ തകരാറിലാകാൻ കാരണമെന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. അധികൃതരുടെ ഭാഗത്തെ അനാസ്ഥയാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണമെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. ഓൺലൈനിലൂടെ അപേക്ഷ അയച്ചാലും നേരിട്ടെത്തി പണമടയ്ക്കണം. ഇതും ഉദ്യോഗാർത്ഥികൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഓരോ പോസ്റ്റ് ഓഫീസിനു മുന്നിലും ഉദ്യോഗാർത്ഥികളുടെ നീണ്ട ക്യൂ ആണ്. ഈ ഫീസ് അടച്ചതിന് ശേഷം നമുക്ക് അതിന്റെ 2ാമത്തെ ഘട്ടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പൊ നാളെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഡേറ്റ് പോവുകയാണ്. അതുപോലെ തന്നെ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു പോസ്റ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഗവൺമെന്റിനോട് എന്തെങ്കിലും ഒരു ഇതിന്റെ ഒരു ഡേറ്റ് ഒന്ന് നീട്ടിത്തരണമെന്നുള്ള ഒരു അപേക്ഷയാണ് നമുക്ക് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത്. ന്യൂസ് 18, തിരുവനന്തപുരം. കൊല്ലം ജില്ലാ കലോത്സവം നടത്താനുള്ള പ്രധാന വേദി നിർമ്മാണം കയറ്റിറക്ക് കൂലി തർക്കത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. പന്തൽ നിർമ്മാണ സാമഗ്രികൾ ഇറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലോഡിംഗ് തൊഴിലാളികൾ ലോഡ് ഇറക്കുന്നത് തടസ്സപ്പെടുത്തി. ക്രിസ്തുരാജ സ്കൂളിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പന്തൽ നിർമ്മാണത്തിനുള്ള സാമഗ്രികളുമായി കരാറുകാർ സ്കൂളിലെത്തിയപ്പോഴായിരുന്നു സംഭവം. ലോഡ് ഇറക്കാൻ അനുവദിക്കണമെന്നായിരുന്നു കയറ്റിറക്ക് തൊഴിലാളികളുടെ ആവശ്യം. ഒരു ലോഡിന് 2500 രൂപ വെച്ച് നൽകണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. എന്നാൽ ലോഡ് ഇറക്കുന്നതിന് കരാറുകാരോ കലോത്സവ കമ്മിറ്റി ഭാരവാഹികളോ പണം നൽകാൻ തയ്യാറായില്ല. പകരം നോക്കുകൂലിയായി 5000 രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്നും തൊഴിലാളികൾ പറഞ്ഞു. നമുക്ക് അർഹതപ്പെട്ട പണിയാണ്, നമ്മളെ പണി നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അന്നേരം പറഞ്ഞു അത് ഞങ്ങൾക്ക് കോൺട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ സാറന്മാരുടെ അടുത്ത് വിളിക്കാം. അപ്പൊ അതിൽ 3-4 സാറന്മാർ വന്നിട്ട് പറഞ്ഞു 5000 രൂപ നിങ്ങൾക്ക് തരാം, അത് മേടിച്ച് നോക്കൂ, മേടിച്ചാലും പോകാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു അത് പറ്റത്തില്ല, 1 രൂപ കുറഞ്ഞാലും ശരി, ഞങ്ങൾ ലോഡിറക്കിയിട്ടുള്ള പൈസ മതി. പന്തൽ നിർമ്മാണത്തിനുള്ള കരാർ പൂർണ്ണമായി കരാറുകാരന് നൽകുകയാണ് ഉണ്ടായതെന്നും കയറ്റിറക്ക് കൂലി എന്ന നിലയിൽ അധികം തുക വകയിരുത്തിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ കമ്മിറ്റിക്ക് ഈ തുക നൽകാനാകില്ലെന്നും ചുമതലക്കാരനായ അധ്യാപകൻ അറിയിച്ചു. കരാറെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പന്തൽ കെട്ടിത്തരുന്നതിനുള്ള കരാറാണ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ അതിൽ വേറെ കണ്ടീഷൻ ഇന്ന ഇന്ന സ്പെസിഫിക്കേഷൻ ഉള്ള പന്തൽ നമുക്ക് വേണം. അത് ഈ ഒരു ഇത് മെയിൻ വേദിയാണ്. ഇതുപോലെ നമുക്ക് 3-4 വേദികളുണ്ട്. മൊത്തം 12 വേദികളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ബാക്കി നമ്മൾ ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്തേക്കാണ്. അങ്ങനെ നമ്മൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഇതൊരു തടസ്സമായി വന്നേക്കാണ്. തൊഴിലാളികൾ ആവശ്യപ്പെട്ട തുക നൽകാനാകില്ലെന്ന് കരാറുകാരും വ്യക്തമാക്കി. പന്തൽ നിർമ്മാണ ജോലികൾ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ലേബർ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18, കൊല്ലം. മുട്ടറ്റം വരുന്ന മലിനജലത്തിലൂടെ നടന്ന് വീട്ടിലെത്തേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം കരിക്കരം നിവാസികൾ. ബസ് സർവീസ് ആരംഭിക്കുന്നതിനായി റോഡിന്റെ വീതി കൂട്ടിയപ്പോൾ പുഴയിലെ മലിനജലം റോഡിലേക്ക് കയറിയതിനെ തുടർന്നാണ് ഈ ദുരവസ്ഥ. ഇതൊരു പുഴയോ കായലോ അല്ല,
നൂറുകണക്കിന് ആളുകൾ ദിനം പ്രതി സഞ്ചരിക്കുന്ന റോഡാണ്. പക്ഷേ ഇപ്പോൾ ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ. ബസ് സർവീസ് ആരംഭിക്കുമെന്ന പേരിലാണ് കഴിഞ്ഞ 8 മാസം മുൻപ് റോഡിന്റെ വീതി കൂട്ടുന്നതിനായി കുഴിയെടുത്തത്. ഇപ്പോൾ കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും കരയ്ക്കെത്തണമെങ്കിൽ പാടുപെടണം. ബസ്സും വള്ളവും വേണ്ട, നടന്നു പോകാനുള്ള സൗകര്യം മാത്രമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് മിനിമം ഇതിലേക്കൂടെ നടന്നു പോകാൻ കഴിയണം, അതാണ് ഏറ്റവും ആവശ്യം. അത് നടക്കൂ, അത് മാത്രം ഞങ്ങൾക്ക് ചെയ്തു തരിക. ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. കുറേ ആൾക്കാർ വന്നു സംസാരിച്ച് ഇതിപ്പോൾ ചെയ്യും, ഇതിനെല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട്. ഞാൻ ഒരു യൂസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞങ്ങൾ 6 മാസമായിട്ട് ഇത് അവനെ അനുഭവിക്കുക, ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. നേരത്തെ ട്രാൻസ്പോർട്ട് ചെറിയ ബസ് ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ ചെറിയ ബസ് ഇപ്പം നിർത്തി, അപ്പോൾ വലിയ ബസ് വരണമെന്നുള്ള നിലയിലാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇത്രയും വലിയൊരു ദുരിതമായി മാറുമെന്നുള്ളത് അന്ന് നാട്ടുകാരും ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ റെയിൽവേയെ കൊണ്ട് തിരിച്ച് ഇത് ചെയ്യിക്കുക, ഇപ്പോൾ ബസ് വേണ്ടാന്നുള്ള നിലയിലാണ് നാട്ടുകാരിപ്പോൾ നിൽക്കുന്നത്. കാരണം ബസ്സിനേക്കാൾ വലുത് നമുക്ക് യാത്രയാണ്. സംഭവം ബസ് പോകാമെന്ന് പറഞ്ഞാണ് ഇത് ചെയ്തത്, ഇത് തറ കുഴിച്ചത്. ബസ്സും പോയില്ല, അത് ഇതേ കണക്ക് കിടക്കുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ 10,000 ആൾക്കാരുണ്ട് ഇവിടെ താമസിക്കുന്നത്. അവരൊക്കെ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. കൊച്ചു കുട്ടികൾക്ക് ഈ വെള്ളത്തിൽ ചവിട്ടിയാൽ വരത്, ഡ്രെയിനേജ് മാലിന്യമാണത്. നമുക്ക് ഈ ബസ് പോകണമെന്ന് ബസ്സൊന്നും പോകണ കാര്യം നടക്കാത്ത കാര്യം. നമുക്ക് നേരത്തെ കിടന്ന കണക്കാക്കിയാൽ മതി, എങ്കിൽ ഈ വെള്ളക്കെട്ട് വരത്തില്ല. മാറി മാറി വരുന്ന ഭരണസമിതി ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടത്തില്ല. എത്ര കുട്ടികൾ എത്ര എണ്ണമാണ് വന്ന് വീഴുന്നത്? ആരെങ്കിലും ഉണ്ടോ പ്രതികരിക്കാൻ? ഉണ്ടോ? എല്ലാവർക്കും മിച്ചഭൂമി പിടിക്കാനും അത്യാവശ്യം. നാട് നന്നാക്കാൻ ഒരുത്തിനും അത്യാവശ്യമില്ല. എവിടെയെങ്കിലും സർക്കാർ ഭൂമി ഉണ്ടോ എന്ന് നോക്ക്, നേതാക്കന്മാർക്ക് വഹിച്ചു കൊടുക്കാൻ. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ഈ വഴി എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ പ്രധാന കായിക വാർത്തകൾ നോക്കാം. ഗോൾ മഴ പെയ്ത മത്സരത്തിനൊടുവിൽ വാറ്റ്ഫോർഡിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മികച്ച വിജയം. 2-4 യുണൈറ്റഡ് ജയിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. മത്സരത്തിലാകെ പിറന്നത് 6 ഗോളുകൾ. 4 ഗോളുകൾ യുണൈറ്റഡിന്റെയും 2 വാറ്റ്ഫോർഡിന്റെയും വക. ആദ്യ പകുതിയിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് യുണൈറ്റഡ് മുന്നിട്ട് നിന്നെങ്കിലും 2 വാറ്റ്ഫോർഡ് തിരിച്ചടിച്ചു. 2 ഗോളുകൾ തിരിച്ചടിച്ച് സമനില വഴങ്ങുമെന്ന് തോന്നിച്ചെങ്കിലും യുണൈറ്റഡ് വിജയം സ്വന്തമാക്കി. ജെസ്സി ലിങ്കാർഡ് നേടിയ ലോകോത്തര ഗോളാണ് യുണൈറ്റഡിനെ വിജയത്തിൽ എത്തിച്ചത്. 19th minute യുണൈറ്റഡ് ആദ്യ ഗോൾ സ്വന്തമാക്കിയത്. ലിങ്കാർഡിന്റെ പാസിൽ യെങ്ങിന്റെ മികച്ചൊരു ഫിനിഷ്. ഇരുപത്തഞ്ചാം മിനിറ്റിൽ പോഗ്ബയെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീ കിക്ക് യെങ് ഗോളാക്കി. മിനിറ്റിൽ ലുഗാഗുവിന്റെ പാസ് മാർഷിയാൽ വലയിലാക്കി. മിനിറ്റിൽ പെരേറയെ റോഹോ ബോക്സിൽ വീഴ്ത്തിയതോടെ വാട്ട്ഫോർഡിന് പെനാൽറ്റി ലഭിച്ചു. കിക്കെടുത്ത ഡിനി ഗോളാക്കിയതോടെ വാട്ട്ഫോർഡ് ഉണർന്നു. ഏറെ വൈകാതെ ടിഗോറെ വാട്ട്ഫോർഡിന്റെ 2 നേടി. എന്നാൽ ജെസ്സി ലിങ്കാർഡ് സോളോ ഗോളിലൂടെ യുണൈറ്റഡിന്റെ 4 വിജയവും സ്വന്തമാക്കി. ജയത്തോടെ 32 യുണൈറ്റഡിന് സിറ്റിയുമായുള്ള ദൂരം 5 കുറയ്ക്കാനായി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ISL ഇന്ന് പൂനെ FC മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 8 പൂനെയിലാണ് മത്സരം. നിലവിലെ 3 പൂനെ 2 മുംബൈ 5. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ക്വാർട്ടർ ലൈനപ്പായി കേരള വിദർഭയുമായി മത്സരിക്കും. December 7-11 സൂറത്തിലാണ് മത്സരം. മറ്റു മത്സരങ്ങളിൽ ഗുജറാത്ത് ബംഗാളിനെയും ഡൽഹി മധ്യപ്രദേശിനെയും കർണാടക മുംബൈയെയും നേരിടും. ഒളിമ്പ്യന്മാരോടുള്ള സ്പോർട്സ് കൌൺസിലിന്റെ നിലപാട് വിവാദമാകുന്നു. റെയിൽവേയിലടക്കം ജോലി ചെയ്യുന്ന താരങ്ങളെ ജോലി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി അപമാനിച്ചുവെന്നാണ് ആക്ഷേപം. താരങ്ങൾക്ക് കരാറടിസ്ഥാനത്തിൽ മാത്രമേ ജോലി നൽകാൻ കഴിയൂ എന്ന നിലപാടിലാണ് സ്പോർട്സ് കൌൺസിൽ. മാസങ്ങൾക്ക് മുൻപാണ് ഒളിമ്പ്യൻ താരങ്ങളായ അനിൽകുമാറിനെയും OP ജയ്ഷിയെയും
പി ടി പൌലോസിനെയും കേരള സ്പോർട്സ് പരിശീലക സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത്. താരങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിക്ക് തുല്യമായ ശമ്പളത്തോടെ പരിശീലക സ്ഥാനം നൽകുമെന്നായിരുന്നു സ്പോർട്സ് കൌൺസിൽ ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്പോർട്സ് കൌൺസിൽ നിലപാട് മാറ്റി. യോജിപ്പില്ലാത്തതുകൊണ്ടല്ല, നിയമപരമായി പ്രശ്നങ്ങളുണ്ട്. അത്തരം ഒരു ശമ്പള സ്കെയിൽ നമുക്കൊന്നിനുമില്ല. സ്ഥിര നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശമ്പള ഇനത്തിൽ അധിക തുക നൽകാനാവില്ല എന്നാണ് സ്പോർട്സ് കൌൺസിൽ ഇപ്പോൾ പറയുന്നത്. കരാർ അടിസ്ഥാനത്തിൽ പ്രവേശിച്ചാൽ നിലവിലെ ശമ്പളത്തേക്കാൾ കൂടുതൽ നൽകാമെന്നാണ് സ്പോർട്സ് കൌൺസിലിന്റെ ഇപ്പോഴത്തെ നിലപാട്. അല്ല, നമുക്ക് അവർ രാജിവെച്ച് ഇവിടെ സർവീസിൽ ചേരുമ്പോൾ അവരിപ്പോൾ വാങ്ങുന്ന ഒരു ശമ്പള സ്കെയിലിലേക്ക് പോകാൻ കഴിയില്ല. കരാറടിസ്ഥാനത്തിലാകുമ്പോൾ എത്ര പൈസ വേണമെങ്കിലും അവർക്ക് നമുക്ക് കൊടുക്കാം. അതേസമയം സ്ഥിര നിയമനത്തിൽ ജോലി ചെയ്യുന്ന തങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് പോകാൻ തയ്യാറല്ല എന്ന് താരങ്ങൾ പറയുന്നു. സ്ഥിര നിയമനവും സ്വന്തമായി ഒരു പദവിയുമാണ് താരങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പം കേരള ഗവൺമെന്റിൽ കേരള സ്പോർട്സ് കൗൺസിലിലെ 21 വർഷം സാലറി മേടിക്കുന്ന കോച്ചേഴ്സ് ഉണ്ട്. അവരുടെ സാലറി എനിക്ക് തരിക, പിന്നെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് തരണം. സർക്കാർ ജോലി നൽകാൻ തയ്യാറാണ്. അതിന് തടസ്സം നിൽക്കുന്നത് സ്പോർട്സ് കൗൺസിലാണെന്ന് ഒളിമ്പ്യൻ ഒ പി ജയേഷ് പ്രതികരിച്ചു. ഒരുപാട് ദിവസം ഈ ജോലിക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെങ്കിലും സ്പോർട്സ് മിനിസ്റ്റർ ഓഫീസാണെങ്കിലും ഒക്കെ ഓക്കെയാണ്. ഇപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടെന്നറിയില്ല ഞങ്ങൾക്ക് ജോലി തരാൻ. ഷിജോ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.